ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അടുത്തിടെ വായിച്ച ഒരു കൊച്ചു സൂപിക്കഥ ഓർമ്മ വരുന്നു. കാർമേഘത്തിൽ നിന്നും പെയ്തിറങ്ങുന്ന ഒരു കൊച്ചു മഴത്തുള്ളി കടലിൻ്റെ അടുത്തെത്തിയപ്പോൾ അതിന് വല്ലാത്തൊരു നാണം തോന്നി. ഈ മഹാസമുദ്രത്തിനു മുൻപിൽ താൻ ഒന്നുമല്ലെന്ന് അതിന് തോന്നി. തന്നെ തന്നെ ആ മഴത്തുള്ളി വിനീതമാക്കുന്നത് കണ്ടപ്പോൾ ഒരു ചിപ്പി അതിൻ്റെ വാതിലുകൾ മലർക്കെ തുറന്ന് ആ മഴത്തുള്ളിയെ ആലിംഗനം ചെയ്തു. ഇതൊരു കഥ. ഇതുപോലൊരു സംഭവമുണ്ട്. ഒരു കൊച്ചു പെൺകുട്ടി ദൈവത്തെ പ്രണയിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ദൈവമാകുന്ന മഹാസാഗരത്തിന് മുൻപിൽ നിന്നപ്പോൾ ആ പെൺകുട്ടിയും ചിന്തിച്ചു, തനിക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്ത് ഈ മഹാസാഗരത്തെ സ്വന്തമാക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു ചിപ്പി, ആത്മീയ ശിശുത്വമെന്ന ചിപ്പി അവൾക്ക് മുൻപിലും വാതിൽ തുറന്നു. അവൾ ആ ചിപ്പിക്കുള്ളിൽ പ്രവേശിച്ചു. കുറച്ച് നാളുകൾക്ക് ശേഷം മനോഹരമായ ഒരു പവിഴമുത്തായി പുറത്തു വന്നു. എങ്കിൽ ഈ സാധു പെൺകുട്ടിയെ മഹാറാണിയാക്കിയ ആ ചിപ്പിയുടെ ആത്മീയ ശിശുത്വത്തിൻ്റെ കാതൽ എന്തായിരുന്നു? സ്നേഹം. ദൈവത്തെ നിഷ്കളങ്കമായി പരമാർത്ഥമായി സ്നേഹിച്ച ഒരു സ്നേഹം. ആ സ്നേഹത്തിൽ നിന്ന് നടത്തിയ ഒരു സമർപ്പണം. അതിനെക്കുറിച്ച് കൊച്ചു ത്രേസ്യ തന്നെ പറയുക ഇപ്രകാരമാണ്: നല്ല ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സ്നേഹമല്ലാതെ മറ്റൊന്നുമില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അവൾ തുടരുന്നു: ഏറ്റവും നിസാരമായ കാര്യങ്ങളും നഷ്ടപ്പെടുത്താതിരിക്കുക. നല്ല ദൈവത്തെ എൻ്റെ സ്നേഹം ബോധ്യപ്പെടുത്താൻ പൂക്കൾ വിതറുകയല്ലാതെ മറ്റൊരു മാർഗവും എനിക്കില്ല. അതായത്, യാതൊരു നിസാര സഹനവും യാതൊരു നോട്ടവും യാതൊരു വാക്കും നഷ്ടപ്പെടുത്താതിരിക്കുക. ഏറ്റവും നിസാരമായവയും വലിയ സ്നേഹത്തോടുകൂടി ചെയ്യുക. ഇപ്രകാരം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവൾ സ്നേഹിക്കാൻ തുടങ്ങി. എന്നാൽ അവളുടെ സ്നേഹം നിസാരമായിരുന്നില്ല. പൗലോസ് ലീഗ പറയുന്ന എല്ലാ പ്രത്യേകതകളും ആ സ്നേഹം ഉൾക്കൊണ്ടിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആ സ്നേഹം സകലതും സഹിച്ചു, സകലതും വിശ്വസിച്ചു, സകലതും പ്രത്യാശിച്ചു, സകലത്തെയും അതിജീവിച്ചു. ഇതോരോന്നും എടുത്തു നോക്കിയാലാണ് ആ സ്നേഹത്തിൻ്റെ ആഴം എത്ര വലുതെന്ന് നമുക്ക് മനസ്സിലാവുക. ഒന്നാമതായി, അവളുടെ സ്നേഹം സകലതും സഹിക്കുന്നതായിരുന്നു. കൊച്ചുത്രേസ്യയെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ ചിരിച്ച് കളിച്ച് സ്നേഹിച്ച് കടന്നുപോയ ഒരു യുവസന്യാസിനിയായി നമുക്കെല്ലാം തോന്നാം. എന്നാൽ യാഥാർത്ഥ്യം അതിൽ നിന്ന് എത്ര വിദൂരത്താണ്. 24 വയസ്സിനുള്ളിൽ അവൾ കടന്നു പോകാത്ത ഏത് പരീക്ഷണമാണുള്ളത്? അമ്മയുടെ മരണം, വളരെ ചെറുപ്പത്തിലെ തന്നെ മാരകമായ രോഗം, ഒന്നിന് പിന്നാലെ മറ്റൊന്നായി തൻ്റെ പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ, തൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചനെ വിട്ട് മഠത്തിലേക്കുള്ള പോകൽ, മഠത്തിൽ ചെന്ന ശേഷം അധികാരികളിൽ നിന്നും സമൂഹത്തിൽ നിന്നുമൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്ന സഹനങ്ങൾ, തുടർന്ന് മരണകരമായ രോഗം, പീഡകൾ, വേദനകൾ, വിശ്വാസത്തിനെതിരെയുണ്ടായ പ്രലോഭനങ്ങൾ. ഇതിനിടയിലും അവൾ എഴുതിയത് ഇപ്രകാരമാണ്: പീഡകൾ എന്നെ ആശ്ലേഷിക്കാൻ കൈവിരിച്ചു പിടിച്ചിരുന്നു. ആഹ്ലാദത്തോടെ അതിൽ ഞാൻ അമർന്നു. ആഹ്ലാദത്തോടെ അതിൽ ഞാൻ അമർന്നു. ആഹ്ലാദത്തോടെ അവൾക്കതിനുള്ളിൽ അമരാൻ കഴിഞ്ഞത് അവളുടെ പ്രണയത്തിൻ്റെ ശക്തി കൊണ്ടാണ്. തൻ്റെ അതികഠിനമായ ശാരീരിക വേദനകൾക്കിടയിൽ ഒരിക്കൽ ഗോൺസാഗാമയോട് അവൾ പറഞ്ഞു: നല്ല ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ മരണം വരെ ഒരു രോഗിയായി തുടരാൻ എനിക്ക് താൽപ്പര്യമാണ്.
നല്ല ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ, താൻ സ്നേഹിക്കുന്ന ഒരുവന് വേണ്ടി അവൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി അവളെല്ലാം സഹിച്ചു. സ്നേഹം സകലതും സഹിക്കുന്നു. രണ്ടാമത്തെ പ്രത്യേകത, സ്നേഹം സകലതും വിശ്വസിച്ചു എന്നതാണ്. ഒരിക്കൽ കൊച്ചു ത്രേസ്യ പറയുകയുണ്ടായി, ആ വള്ളത്തിൽ കർത്താവിനൊപ്പം ശിഷ്യരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ, കാറ്റും കടലും ആഞ്ഞടിച്ച സമയത്ത് എൻ്റെ തോണിയിൽ ശാന്തമായി ഉറങ്ങുന്ന കർത്താവിനെ ഞാൻ വിളിച്ചെഴുന്നേൽപ്പിക്കുകയില്ലായിരുന്നു. എൻ്റെ കൊച്ചു തോണി ആഴങ്ങളുടെ ആഴത്തിലേക്ക് മറിഞ്ഞു പോയാലും തൻ്റെ അനിവിരൽ കൊണ്ട് എൻ്റെ തോണിയെ ഉയർത്തി കരയിൽ കൊണ്ടുവരാൻ ഈ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൾ വിശ്വസിക്കുക മാത്രമല്ല, അത് പ്രവൃത്തിയിൽ കാണിക്കുകയും ചെയ്തു. തൻ്റെ അന്ത്യവിനാഴികയിൽ വലിയ വിശ്വാസ പ്രലോഭനങ്ങൾ അവൾക്കുണ്ടായി. ആ പ്രലോഭനങ്ങളെന്ന് പറഞ്ഞാൽ, താൻ എന്തിനെയാണോ നോക്കി പാർത്തിരുന്നത് ആ ദൈവത്തെ കാണാൻ പറ്റാത്ത വലിയൊരു ഒരു പ്രലോഭനം. അതിനെക്കുറിച്ച് അവൾ തന്നെ പറയുന്നത് ഇപ്രകാരമാണ്: സാധുജീവിയായ എൻ്റെ ഹൃദയത്തെ ആ കൊടുങ്കാറ്റ് ആട്ടി ഉലച്ചു. നീതിസൂര്യൻ്റെ പ്രകാശം കറുത്തിരുണ്ട കാർമേഘങ്ങൾ മറച്ചു കളഞ്ഞു. എങ്കിലും ആ അദൃശ്യപ്രകാശത്തെ വിശ്വാസത്തോടെ നോക്കിക്കണ്ടുകൊണ്ട് അവിടെ തന്നെ നിലകൊള്ളുക ഭാഗ്യമായി ഞാൻ കരുതി. കാരണം ഈ കാർമേഘങ്ങൾക്കപ്പുറം ആ സൂര്യൻ ഉദിച്ചു തന്നെ നിൽപ്പുണ്ടെന്നും അതിൻ്റെ പ്രകാശത്തിന് ഒരു നിമിഷം പോലും മങ്ങലേൽക്കില്ലെന്നും എനിക്ക് ഉറപ്പുണ്ട്. എത്ര വലിയ വിശ്വാസം! മൂന്നാമതായി ആ സ്നേഹത്തിൻ്റെ സവിശേഷത, അത് സകലതും പ്രത്യാശിച്ചു എന്നതാണ്. തൻ്റെ മരണത്തിൻ്റെ അവസാന നാളുകളിൽ ഒരിക്കൽ കൊച്ചു ത്രേസ്യ രക്തം ഛർദ്ദിച്ചു. അതിനെക്കുറിച്ച് അവൾ പറയുക, ഞാൻ മരിക്കാൻ പോകുകയാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ ആത്മാവ് പരമാനന്ദത്തിൽ മുഴുകി. നോക്കുക, മരണം മുന്നിൽ വന്ന് നിന്നപ്പോൾ അവൾ ഭയപ്പെടുകയല്ല ചെയ്തത്, മറിച്ച് താൻ എന്തിനെ നോക്കി പാർത്തിരുന്നോ അതോർത്ത് അതിനെ കാണാൻ പോകുന്ന സന്തോഷത്തിൽ പരമാനന്ദത്തിൽ മുഴുകി. ഇതിലും വലിയ പ്രത്യാശ എന്താണുള്ളത്? സ്നേഹം സകലതും പ്രത്യാശിക്കുന്നു. ചുരുക്കത്തിൽ, കണ്ണീരൊഴിയാത്ത ദിനങ്ങളും വേദന മാറാത്ത ശരീരവും പരീക്ഷണങ്ങളൊഴിയാത്ത ദിനങ്ങളും മാത്രം നേരിട്ട ഒരു ജീവിതം, മരണക്കിടക്കയിൽ ദൈവത്തെ ശപിച്ചുകൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ട് മരിക്കാമായിരുന്ന ഒരു വ്യക്തി, പക്ഷേ തൻ്റെ മരണവിനാഴികയിൽ അവൾ ആവർത്തിച്ച് പറഞ്ഞത്, ദൈവം നല്ലവനാണ്, അതെ ദൈവം നല്ലവനാണ്, ഈ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു. തന്നെ സ്നേഹിച്ച, തന്നെ പ്രണയിച്ച ഈ കുഞ്ഞാത്മാവിനെ ദൈവം മറക്കുമോ? അവിടുന്ന് ഒരിക്കലും മറന്നില്ല. ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും വരെ ഈ കുഞ്ഞാത്മാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ദൈവം പ്രഘോഷിച്ചു, മഹാവിശുദ്ധയാക്കി അവളെ ഉയർത്തി. എന്നിട്ടും തീരാതെ അഖിലലോക മിഷൻ മധ്യസ്ഥയാക്കി, വേദപാരംഗതയാക്കി അവിടുന്ന് ഉയർത്തി. ഷാജഗാൻ ഒരിക്കലേ താജ്മഹൽ പണിതുള്ളൂ. നല്ല ദൈവമാകട്ടെ, ഈ കുഞ്ഞാത്മാവിന് വേണ്ടി എത്രയോ തവണ താജ്മഹലുകൾ പണിതു കഴിഞ്ഞിരിക്കുന്നു. നല്ല ദൈവത്തെ നമുക്കും പ്രണയിക്കാം.